യു എ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കാണുമ്പോൾ എൻ്റെ കണക്ക് അനുസരിച്ച് അവർ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ടെക്നോളജിയിലൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർ ഇപ്പോൾ സാറ്റലൈറ്റ് എല്ലാം മൊത്തത്തിൽ വാങ്ങിച്ചിട്ട് അതിനെ ഒരു കൺസലേഷൻ പോലെ അങ്ങനെയാണ് നോക്കുന്നത്. ഞാനേ ആ വിചാരിക്കുന്നത്. പക്ഷേ യു എ കൻ ബി എ ഗുഡ് പാർട്ട്ണർ ടു യു ബിക്കോസ് പൈസ ഉണ്ട്. അത് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഒരു ചേഞ്ച് ഓഫ് അപ്രോച്ച് വേണം. അത് ഐ വോണ്ട് ടു സേ ദീസ് ത്രൂ ദീസ് ഇൻ്റർവ്യൂ. ദറ്റ് ഈസ് നമ്മളെല്ലാം എന്ത് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നു അത് നമ്മുടെ എനിക്കറിയാം. ഞാൻ അവിടെ ഉണ്ട ഐ എസ് ആർ ഒയിൽ ഉള്ളപ്പോൾ തന്നെ മെനി പീപ്പിൾ അപ്രോച്ച് ചെയ്യും, ലൈക്ക് ബ്രസീൽ അപ്രോച്ച് ചെയ്യും, ലൈക്ക് കൊറിയ അപ്രോച്ച് ചെയ്യും, ലൈക്ക് ഇന്തോനേഷ്യ അപ്രോച്ച് ചെയ്യും. എല്ലാ കൺട്രീസും അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൂടെ കോഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ അതിൻ്റെ ആ സമയം നമ്മുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അപ്രോച്ച് എന്തായെന്ന് വെച്ചാൽ ഉയരോട് കൂടെ വേണ്ട, നമുക്ക് ഇങ്ങനെ സം കൈൻഡ് ഓഫ് ഷൈൻസെറ്റിൻ്റെ മൈൻഡ് സെറ്റ്. അത് കണ്ടമാനമുണ്ട് മൈൻഡ് സെറ്റ്. നമ്മൾ ഒരു കാര്യം പറയാം. സി ടുഡേ ഈവൻ ഇൻ ചൈന, വിച്ച് ഈസ് എ കമ്മ്യൂണിസ്റ്റ് കൺട്രി, നോട്ട് എ ഡെമോക്രറ്റിക് കൺട്രി, ദേ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് സം 2-3 കമ്പനീസ് ഹൂ വിൽ മേക്ക് ഇൻഡസ്ട്രീസ്, ഹൂ വിൽ മേക്ക് സാറ്റലൈറ്റ്സ്, ഹൂ വിൽ മേക്ക് റോക്കറ്റ്സ്. നമുക്ക് ഒരു സബ് കോൺട്രാക്ട് കൊടുക്കാൻ തന്നെ നമ്മൾ ഷൈ ആണ്. നമ്മളെ അന്ന് വളരെ പാടുപെട്ടിട്ടാണ് നമ്മൾ രണ്ട് കമ്പനീസിനെ കൊണ്ട്, ഞാൻ അതിനകത്ത് ഇൻസ്ട്രുമെൻ്റ് ലൈബ്രറിയുടെ മേജർ റോൾ, അത് ഒരു ബൈക്കിംഗ് എൻജിൻ പുറത്ത് ചെയ്യാനായിട്ട്. പക്ഷേ അത് വേണം. സി ടുഡേ യു നീഡ് ദി ഇൻഡസ്ട്രിയൽ സപ്പോർട്ട്. ഇൻഡസ്ട്രിയൽ സപ്പോർട്ട് വരുമ്പോൾ എവറിത്തിങ് ഞാൻ ചെയ്യും, ഞാൻ മാത്രം ചെയ്യും, ഇസ്രോയിൽ മാത്രം നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യത്തുള്ളൂ, ഇസ്രോയിൽ മാത്രം അസംബിൾ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഉണ്ടോ? ഐ പേഴ്സണലി തിങ്ക് ഇറ്റ് ഇസ് നോട്ട് എ വെരി സെൻസിബിൾ തിങ് ടു ഡു. യു ഷുഡ് ഡു ദ തിങ്സ് വിച്ച് അതേഴ്സ് കെ നോട്ട് ഡു. മറ്റവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ക്രിട്ടിക്കൽ ടെക്നോളജി, പുതിയ ടെക്നോളജി, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, നിങ്ങൾ പറയും ഈ പ്രൊഡക്ഷനും അസംബ്ലിയും ബാക്കിയുള്ള കാര്യങ്ങളും വിട്ടുകൊടുക്ക്. അതിനകത്ത് ഈസാൾ പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ദേ ഹവ് റോപ്ഡ് ഇൻ മോർ ദൻ 13-14 കൺട്രീസ്. ബെൽജിയം ഒരു ഡാർട്ടാണ് അവിടെ ഇരിക്കുന്നത് മാപ്പിൽ, സ്പെയിൻ, പോർത്തുഗീസ്, ഇറ്റലി. അപ്പോൾ ഇവർക്ക് 0.5%, 1% ഷെയർ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരെ ഒരു സ്ട്രാറ്റജിക്കലായിട്ട് അവരെ അതൊരു ബ്യൂട്ടിഫുൾ അപ്രോച്ചാണ്. അവിടെ അവർ 1% ഷെയർ ഉണ്ടെങ്കിൽ ആ 1% ഷെയറിൽ 90% ആ കൺട്രിയിലാണ് ചിലവാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതേ അച്ചീവ് ടു തിങ്സ്. വൺ ഈസ് ദേ എൻഷുവർ അവർ നിങ്ങളോട്ട് പോകില്ല, അവരുടെ റിക്വയർമെൻറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ബിസിനസ്സായി. പിന്നെ അവർക്ക് 1% നിങ്ങൾ ഷെയർ അവരുടെ കയ്യിൽ നിന്ന് 1% ആണെങ്കിൽ തന്നെയും 90% അവിടെ ചിലവാക്കുമ്പോൾ അവർക്ക് ഒരു ഫീൽ, ഓക്കെ വി ആർ ഓൾസോ ഡൂയിങ്, വി ആർ നോട്ട് സ്പെൻഡിങ് ദ മണി. ശരിയല്ല എന്നുള്ളതല്ല, ഇന്ത്യ മുൻവെച്ചത് ബ്യൂട്ടിഫുൾ മോഡലാണ്, ഇറ്റ്സ് എൻ എക്സ്ട്രീംലി ഗുഡ് മോഡൽ എൻ്റെ അഭിപ്രായം. അത് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ അതായിരിക്കും നിങ്ങൾ മെയിൻ ചെയ്യുന്നത്. അല്ല, ചാരിറ്റി അല്ല, പാകിസ്ഥാൻ അതിനകത്ത് വരാത്തത് യു നോ ദ റീസൺ, അത് നമുക്കത് കളയാം. ബാക്കിയുള്ളവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അവരെ കൊണ്ട് ഒരു ചെറിയ ഒരു കാര്യം, ഇറ്റ്സ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ എം ട്രൈങ് ടു സേ. നിങ്ങൾ ഇനിയും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, ഇനിയും നിങ്ങൾ വരുന്നവരെയൊക്കെ അടിച്ച് വരട്ടുകയാണെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. നിങ്ങൾ എന്ത് രഹസ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കും, നിങ്ങളുടെ രഹസ്യം അവന് നിങ്ങളുടെ തലയ്ക്ക് മേലെ പറത്തുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. സി പോയിൻ്റ് ഈസ് വെരി വെരി സിമ്പിൾ, ഇറ്റ് ഈസ് എ കോമ്പറ്റീറ്റീവ് വേൾഡ്. ഇതിനകത്ത് മറ്റവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഞാൻ പറഞ്ഞില്ലേ, അത് മസ്റ്റാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം വെരി ഗുഡ് ചോദ്യം, ദാറ്റ് ഈസ് ആ സാർക്കിൻ്റെ ഇത്. ഞാൻ അത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ ആദ്യത്തെ സാറ്റലൈറ്റ്, നമ്മുടെ സാറ്റലൈറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉള്ളതെന്ന് അറിയില്ല, അതിൻ്റെ പേര് ആപ്പിളാണ്. ഈ ആപ്പിളിൻ്റെ ഡയറക്ടർ നമ്മുടെ ആർ എം വാസകൻ സാറാണ്. അപ്പോൾ ഈ ആർ എം വാസകത്തിൻ്റെ ഇന്നോവേറ്റീവ് ഐഡിയ ആയിരുന്നു ആ ആപ്പിൾ. ആപ്പിൾ നമുക്കൊരു ഫ്രീ റൈഡാണ്, ആറിയൻ ലാഞ്ച്. അത് നമ്മൾ ലാഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ മുഴുവനും ചോദിച്ചു, ടെലികമ്മ്യൂണിക്കേഷനടുത്ത് ചോദിച്ചു, ഡിഫൻസിനടുത്ത് ചോദിച്ചു, മെറ്റിനടുത്ത് ചോദിച്ചു, എല്ലാവരോടും വാട്ട് ഈസ് ദറ്റ് യു വാണ്ട്, വെദർ യു വാണ്ട് എനി, എല്ലാവരും എല്ലാവരുടെയും ഫാം കൊടുത്ത് ഫില്ലപ്പ് ചെയ്ത് അവസാനം ആപ്പിൾ ലാഞ്ച് ചെയ്ത് ആപ്പിൾ ഈസ് വർക്കിംഗ് നാട്ട് ഇവൻ വൺ ഇൻപുട്ട് ഈസ് അവൈലബിൾ ടു യു. അവസാനം ചെയ്ത് പറയട്ടെ, നമ്മളാണ് അതിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് ആപ്പിൾ വിളിക്ക് ട്രാൻസ്മിറ്റ് ചെയ്തത്.
അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ ഒന്നാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നോ ബഡി ഫസ്റ്റ് ഓഫ് ആൾ തോട്ട് നിങ്ങൾ പറയുന്നത് സെൻസാണ് അവർക്ക്, നിങ്ങളെ ആരും വിശ്വസിച്ചില്ല, ഇത് ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളെ വിശ്വസിച്ചാലും അതിനകത്ത് അവർക്കൊരു പിടിയില്ല എന്താണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വൺ ഈസ് നോ ട്രസ്റ്റ് ആണ് യു, സെക്കൻഡ് വൺ ഈസ് ദെയർ ഓൺ ഇഗ്നറൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് ദേ ആർ നോട്ട് യൂസ് ടു ഇറ്റ്. എങ്ങനെ ഉപയോഗിക്കണം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു സെൽഫോണുണ്ട്, നിങ്ങൾ എത്രയോ പേര് സെൽഫോൺ കൊണ്ട് നടക്കുന്നു. ചിലരുടെ അടുത്ത് നമ്മുടെ ലേറ്റസ്റ്റ് മറ്റേ ഇതുണ്ട്, ഐഫോണുണ്ട്. ഐഫോണിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവൻ എന്തിനാ ഈ ഐഫോൺ വാങ്ങിച്ച് വെച്ചു നടക്കുന്നത്? സോ അത് നിങ്ങൾ അറിയാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അത് നിങ്ങൾ പുറത്ത് പറയുന്ന പോലുമില്ല. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ നമ്പർ വാട്സപ്പിലുണ്ടോ? ആ ഉണ്ട് സർ. അതെ, ഞാൻ പറയാൻ വരുന്ന കാര്യം, യു ആർ ഫെമിലിയാരിറ്റി വിത്ത് ദ സബ്ജക്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് അതായിരിക്കും ഈ ബർക്ക് മറ്റേ ബ്രിക്സിൻ്റെ കാര്യത്തിൽ ഈ മൂന്ന് കാരണങ്ങൾ. ഒന്നാമത്, നിങ്ങൾ അങ്ങനെ ഗിഫ്റ്റായിട്ട് തരുന്നു സാർക്കിൻ്റെ കാര്യത്തിൽ അവർ ശരിക്കും പറഞ്ഞാൽ അവർ വിശ്വസിച്ചില്ല. രണ്ട്, അഥവാ നിങ്ങൾ തന്നാലും അവർക്കതിനകത്ത് ഫെമിലിയാരിറ്റി ഇല്ല. ഇനി മൂന്നാമത്തത്, അത് എങ്ങനെ ഹൗ ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കലി യൂസ്ഫുൾ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ നമ്മളൊരു മെറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മൾ വി ടേക്ക് എ ഫോട്ടോഗ്രാഫ് ആൻഡ് ഗീവ് ദം ദ വിൻഡ് ഡേറ്റ, വി ഗീവ് ദം ദ ക്ലൗഡ് പാറ്റേൺ, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണം? അവർക്ക് ആ ഡേറ്റ കിട്ടിയിട്ട് കാര്യം എന്താണ്? നൗ വി ഹാവ് ടു എജ്യൂക്കേറ്റ് ദം, എടോ ഇത് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് നിങ്ങൾ ഇൻ്റർപ്രിറ്റ്. സോ ഇൻ അതർ വേർഡ്സ്, ദെൻ ദേ ബിക്കം ഫെമിലിയർ, ദേ വിൽ സ്റ്റാർട്ട് എൻജോയിങ് ഇറ്റ്, ദെൻ ദേ വിൽ ഫൈൻഡ് ദ യൂസ് ഓഫ് ഇറ്റ്. അതായിരിക്കും. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് അതിനെ കണ്ടിട്ട് നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക്. ഓൺലി തിങ് ഈസ് യു ഹാവ് ടു പെർസ്യുവേഡ് ദം, യു ഹാവ് ടു ഗീവ് ദം. ആദ്യം ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. അതുപോലെ വെൻ അറിയാൻ സ്പേസ് ഓഫേർഡ് എ ഫ്രീ ലാഞ്ച്, ലോകത്തിലെ ഒരിതിനും പോയിട്ടില്ല സാറ്റൈഡ് കൊണ്ടിട്ട്. നമ്മളാണ് കൊണ്ടുപോയത് ആപ്പിൾ കൊണ്ട്. അതുകൊണ്ട് ആക്ച്വലി വാസകത്തിൻ്റെ വേറൊരു ഇതുണ്ടായിരുന്നു. കൊടൈക്കാനൽ ഹി വാണ്ടഡ് ടു വേ ബാക്ക് 1965, ആ പീരീഡിൽ തന്നെ വാസകൻ വാസ് ഗിവിങ് മോർ ഓർ ലെസ് എ കവറേജ് ഓഫ് എൻ്റയർ കേരള, ആർ ഹാഫ് ഓഫ് കേരള, ആർ മോർ ദൻ ഹാഫ് ഓഫ് കേരള, ഹാഫ് ഓഫ് തമിഴ്നാട്, ഒരു ഒറ്റ ട്രാൻസ്മിറ്റിംഗ് ഇത് കൊടൈക്കാനലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം സാറ്റലൈറ്റിൻ്റെ കാര്യത്തിൽ സംസാരിച്ചു, വെരി ബ്രൈറ്റ് മാൻ, എ വെരി ബ്രില്യൻ പേഴ്സൺ. സോ ഇവിടെ നൗ വി ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് വാട്ട് വി ഷുഡ് ഡു, വിച്ച് എൻ്റെ നോളജെ കുറിച്ച് ഞാൻ പറയുന്നത്. പക്ഷേ ഇറ്റ്സ് എ ലാർജ് വർക്ക്, ഇറ്റ്സ് എ പ്ലാനിങ്. സി ഫോർ എക്സാമ്പിൾ, ഈവൻ ടുഡേ വെൻ യൂസ് എ നമ്മളെന്ന് പറയുമ്പോൾ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പിന്നെ മിഡിൽ ഈസ്റ്റ്, പിന്നെ നമ്മുടെ നെയ്ബേഴ്സ് പലരും ഇവരുമായിട്ട് ഒരു കൂട്ടുകെട്ട് ഒരു ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വരുമ്പോൾ അവിടെ ജപ്പാനും ചൈനാവും വരും. ആ ചൈന നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ, വി ആൾസോ വിൽ ബിക്കം യുവർ പാർട്ട്ണർ, കോഓപ്പറേറ്റ് ചെയ്യാം. എന്നാൽ അതൊരു വലിയ വിജയമല്ലേ? ആ വിജയം വഴിക്ക് നമുക്ക് അവരുമായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും ഇടപെടാനായിട്ട് അതൊരു റൂട്ടാവൂലേ? അറിയില്ല, ഇത് ലൗഡ് തിങ്കിങ്. എനിക്ക് തോന്നുന്നത് വന്ന് ലീപോട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ വെച്ചിട്ട് നമുക്ക്. പക്ഷേ ഒരു കാര്യം, ഇൻ ജനറൽ ഞാൻ സംസാരിച്ച് വരുന്ന പോയിന്റ് ആൻട്രിക്സ് ആയാലും അല്ലെങ്കിൽ ഇസ്രോയുടെ ഫ്യൂച്ചർ പ്ലാനിങ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ പാലിസ് ആയാലും ഞാൻ പറയാൻ വരുന്ന ഒന്നാണ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. യു ഹാവ് ടു സ്പ്രെഡ് യുവർ വിങ്സ് ഇൻ ടേംസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. അത് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, ഒരു 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 ജോക്കുണ്ട്, മറ്റേ എയർ ഇന്ത്യ ഞാൻ വയ്ക്കാൻ പോകുന്നു. അതുപോലെ നമ്മൾ ഇന്ന് ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രീനെ എടുക്കുകയാണെങ്കിൽ ചിലപ്പം യു മേ ഹാവ് അദാനി, യു മേ ഹാവ് റിലയൻസ്, യു മേ ഹാവ് ഗോഡ്രേജ്, യു മേ ഹാവ് മറ്റേ എൽ എൻ ടി, സോ ഒരു 10-20 കമ്പനീസ് കാണും. ഇതിനൊക്കെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ അന്തരീക്ഷത്തിന് ഒരു ഷൈൻ ചെയ്യാത്തതിനുള്ള ഒരു കാരണം? എന്തുകൊണ്ടാണ് അതിനൊരു പ്രൈവറ്റായിട്ട് ഒരു എക്സിക്യൂട്ടീവ് വയ്ക്കുന്നത്? ഞാൻ പറയുന്ന കാരണം നിങ്ങൾ ഇതുവരെ ചോദിച്ചില്ല, നിങ്ങൾ ബാക്കി പല കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തിനാണ് ചോദിച്ചില്ലാന്ന് പറഞ്ഞാൽ അവരാണ് അതിനകത്ത് ഷൈ ആണ്. ഇസ്രോ കനോട്ട് ഡു എ ബിസിനസ് ബിസിനസ് പ്രപ്പോസൽ, അവർ ഷൈ ആണ്. നാളെ സപ്പോസിങ് ഒരു മാർക്കറ്റിങ്ങിനെ പോകുന്നു, നമ്മളൊരു 5-star ഹോട്ടലിൽ താമസിക്കുന്നു അല്ലെങ്കിൽ 7-star ഹോട്ടലിൽ താമസിക്കുന്നു, അവർ രണ്ടുപേരെ വിളിച്ച് അവർക്ക് ഒരു ഡിന്നർ കൊടുക്കുന്നു, ഇതൊക്കെ ISRO നിന്ന് കളിയില്ല, പറ്റത്തില്ല. റൂൾസ് ആർ ഡിഫറെൻറ്റ്. നാളെ ചെയ്താൽ അവൻ ആപ്പിലാവും. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പം പക്ഷെ ചില നീക്കങ്ങളുണ്ടായിരുന്നു, ഇപ്പൊ PSLV ലോഞ്ച് പ്രൈവറ്റ് സെക്ടറിനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ഗോദ്രേജ് അല്ലെങ്കിൽ പല കമ്പനി അതിനകത്ത് തുടക്കി വെച്ച് നിങ്ങള്
കംപ്ലീറ്റ് ലാഞ്ച് നമ്മൾ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് അത് വേറെ കാര്യം, അതിൻ്റെ ഓക്കെ, ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് വാസ് നോട്ട് പാസിബിൾ, ബട്ട് വി ഹാവ് ഡൺ ഇറ്റ് ടു സം എക്സ്റ്റെൻറ്റ്. ദി വൈക്കിംഗ് എഞ്ചിൻ്റെ കംപ്ലീറ്റ് അസംബ്ലി പുറത്ത് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായ ഒരു സബ്ജക്റ്റ് ചാരക്കേസിൻ്റെ കാര്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന വൈക്കിംഗ് എഞ്ചിൻ ഇന്ന് കംപ്ലീറ്റ് ഡ്രായിങ് കൊണ്ട് കൂടെ വേറെ രണ്ട് കമ്പനീസാണ് ചെയ്യുന്നത്. അപ്പം അവരെ ഇനി പിടിക്കാം, അവരെന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, ദ ഹോൾ തിങ് ഈസ് അക്കോർഡിംഗ് ടു മീ ടു ബി കൺവേർട്ടഡ് ഇൻ ടു പി എസ് എൽ വി, ജി എസ് എൽ വി ആൻഡ് അതുപോലത്തെ ക്രയോജനിക് സ്റ്റേജസ്, ഇതെല്ലാം കംപ്ലീറ്റ് പോകണം. ഒരു ഇൻഡസ്ട്രി അല്ല, ഐ എം സെയിങ് ഒരു ഒരു മൂന്ന് നാലെങ്കിലും നമുക്ക് വിസിബിലിറ്റിയിലുണ്ട്. എനിക്ക് പൈസ പൈസ മുടക്കാനുള്ള കഴിവും ചെയ്യാനുള്ള കഴിവും. സി ഒരു കമ്പനി ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ലാഭത്തിനേ വരത്തുള്ളൂ. സി യു ഡോണ്ട് എക്സ്പെക്ട് ദം ടു റൺ ചാരിറ്റീസ് ഫോർ യു. ലെറ്റ് ഇറ്റ് ബി വില്ലിംഗം പ്രോജക്ട്, ലെറ്റ് ഇറ്റ് ബി നാഷണൽ ഹൈവേ, ദേ ആർ ദേ ടു സർവൈവ്. നോ, വാട്ട് യു ഷുഡ് ഡു ഈസ് അവരുണ്ടാക്കുന്ന ലാഭം അപരിമിതമായ ലാഭമോ നിങ്ങൾ അതിനകത്ത് ഷുഡ് നോട്ട്, അങ്ങനെ വരാൻ പറയാം. ആ അത് നിങ്ങളുടെ അസസ്മെന്റ് അനുസരിച്ച്. സി സഡൻ സഡൻ ഏരിയാസ് വി ആർ ഈക്വലി ഇഗ്നറന്റ്. അതൊക്കെ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് ഒരു വിട്ടുവീഴ്ച വേണം. അത് അപ്പോൾ അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, വി ഷുഡ് ഇൻഡസ്ട്രിയലൈസ്, വി ഷുഡ് മേക്ക് തിങ്സ് ടു മൂവ്. ഇങ്ങനെ ഒരു സ്റ്റാഗിന് മാത്രമല്ല, ഔട്ട് സൈഡ് ഇതുണ്ട് സ്പേസ്, ദാറ്റ് ഈസ് ഡീപ്പർ സ്പേസ്, ഔട്ടർ സ്പേസ്. ഓൾറെഡി വി ആർ ലേറ്റ്. Too late, in fact. I won't say too late. Already we are late. നമുക്കത് ചെയ്യണം. ഞാനിപ്പോൾ ഇടയ്ക്കുള്ള അക്കൗണ്ടിലേക്ക് ഞാൻ കണ്ടിട്ട് പ്ലാൻഡ് അക്കൗണ്ടിലേക്ക് ഒന്നും എൻ്റെ അറിവിലില്ല. സാധാരണ ഗതിയിൽ എൻ്റെ എസ്കേപ്പ് ആവില്ല, പക്ഷേ ചിലപ്പോൾ ഉണ്ടോന്ന് അറിയില്ല. പ്രത്യേകിച്ച് മാൻഡ് മിഷൻസിനെ പറ്റി ഒന്നും കേൾക്കുന്നില്ല, ഞാനും കേട്ടിട്ടില്ല. നിങ്ങൾ യു സീം ടു ബി പ്രൗഡ്ലി കീപ്പിംഗ് ട്രാക്ക് ഓഫ് ഇറ്റ് ആസ് ഗുഡ് ആസ് മൈസെൽഫ്. ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഹാർഡ് വർക്ക് ആക്ച്വലി, അത് ഐ മസ്റ്റ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അറ്റ്ലീസ്റ്റ് ഐ കൺ ടോക്ക് അബൌട്ട് ദി ലിക്വിഡ് വെർഷൻസ്. സീ, ദ സ്ട്രാപ്പ് ഓൺ ഒടിച്ചിട്ട് ബാക്കിയെല്ലാം ലിക്വിഡാണല്ലോ. അപ്പോൾ ലിക്വിഡ് വെർഷൻസിലേക്ക് ഐ ടുക്ക് എ ഡിസിഷൻ, രണ്ട് ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് എടുത്തു 1974 തന്നെ. ദാറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എത്ര വർഷം, 50 വർഷം, 45 വർഷത്തിനാണ്. ആ ഡിസിഷൻ എന്തായിരുന്നു വെച്ചാൽ, ഐ വിൽ മേക്ക് ഇറ്റ് ഇൻഡിജീനിയസ്. ദാറ്റ് ഈസ് ഇതിന് ഇതിൻ്റെ വേണ്ടിയ സാധനങ്ങൾ ഒരെണ്ണം പുറത്തിരുന്ന് ഞാൻ വാങ്ങിക്കില്ല. ഇത് ഒരു ഡിസിഷൻ, വിച്ച് എ വെരി ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ. ഇനി രണ്ടാമത്തെ ഡിസിഷൻ ഈസ് ദാറ്റ് ഐ വിൽ മേക്ക് ഇറ്റ് റിലയബിൾ, ആസ് റിലയബിൾ ആസ് പോസിബിൾ. ദറ്റ് മീൻസ് ഫെയിൽസ്, ഇറ്റ് വിൽ നോട്ട് ഫെയിൽ. സബോട്ടേജ് എന്തെങ്കിലും നടന്ന് ഫെയിലായാലേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വിത്ത് വി കാൾ ഇറ്റ് വിത്ത് ബിൽറ്റ് ഇൻ റിലയബിലിറ്റി.